പി സി ജോർജ് ഇടതു വലത് മുന്നണികളെ വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. ആ രാഷ്ട്രീയ നേതാവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണം മൂർധന്യത്തിൽ എത്തി നിൽക്കെ അദ്ദേഹം എൻ ഡി എയിലാണ് ഘടകകക്ഷിയായത്. ഇപ്പോൾ അദ്ദേഹം എൻ ഡി എയുടെ നേതാവാണ്, ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ നേതാവാണ്. ആ നേതൃസ്ഥാനത്ത് അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹം യു ഡി എഫിൽ ഏറ്റവും നിർണായകമായ രീതിയിൽ തന്നെ അദ്ദേഹം ഇടപെടൽ നടത്തിയിരുന്നു. യു ഡി എഫ് രാഷ്ട്രീയത്തിന്റെ സജീവ ഭാഗമായി നിന്നുകൊണ്ട് ചീഫ് വിപ്പ് ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം എൽ ഡി എഫിലേക്ക് ചേക്കേറാനായി ശ്രമിച്ചു. അപ്പോൾ യു ഡി എഫും എൽ ഡി എഫും വിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്തിൽ പി സി ജോർജിന് പി സി ജോർജിന്റേതായ ഒരിടമുണ്ട്. അതുകൊണ്ടാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ 26,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചത്. ഈ വലതുപക്ഷവും ഇടതുപക്ഷത്തേക്കും അദ്ദേഹം ചേക്കേറാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. സ്വാഭാവികമായും അദ്ദേഹം എൻ ഡി എയിലേക്ക് എത്തി. പക്ഷെ അങ്ങനെ നിൽക്കുന്ന പി സി ജോർജ് അദ്ദേഹത്തിന്റെ നാവിനെ നിയന്ത്രിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം രാഷ്ട്രീയ മര്യാദയോടുകൂടിയും രാഷ്ട്രീയ മാന്യതയോടുകൂടിയും പ്രവർത്തിക്കണം, സംസാരിക്കണം എന്നുള്ള ആവശ്യം പൊതുസമൂഹത്തിൽ ശക്തമായി ഉയരുകയാണ്. പി സി ജോർജിനെ നേരും നെറിയും ഉള്ള ആൾക്കാർ എന്നും ഇഷ്ടപ്പെട്ടിരുന്നത് മുഖം നോക്കാതെ മറുപടി പറയുന്നതിനും മുഖം നോക്കാതെ നിലപാട് സ്വീകരിക്കുന്നതിനുമാണ്. പക്ഷേ ആ പി സി ജോർജ് അതേ അർത്ഥത്തിൽ നിലനിൽക്കുന്നതിനു പകരം ഒരു മുന്നണിയിലേക്ക് കടന്നു കയറിയതിനു ശേഷം ആ മുന്നണിയിലെ നേതൃത്വം നൽകുന്ന പാർട്ടിയെയോ അല്ലെങ്കിൽ അതിന്റെ നേതാക്കളെയോ സുഖിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വാക്കുകളും നോക്കും ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേരളമാണ് പി സി ജോർജ്, പി സി ജോർജ് തകർന്ന് തരിപ്പണമാകും എന്ന മുന്നറിയിപ്പാണ് കേരളത്തിന്റെ പൊതുസമൂഹം നൽകുന്നത്. അതിനടിസ്ഥാനമാകുന്നത് വയനാട് ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണ്. ആ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അവിടെ സഹോദരി പ്രിയങ്ക ഗാന്ധി, സഹോദരിക്കും അപ്പുറം പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ സഹോദരി എന്നുള്ളതിനപ്പുറത്തേക്ക്, സോണിയാഗാന്ധിയുടെ മകൾ എന്നുള്ളതിനപ്പുറത്തേക്ക്, ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രിയങ്ക ഗാന്ധി ഇന്ന് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. മാത്രവുമല്ല അവർ ഉത്തർപ്രദേശിന്റെ, കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ വ്യക്തിത്വം കേരളത്തിൽ പ്രചരണത്തിലെത്തുമ്പോൾ ആ പ്രചരണ മുഖത്തെ, ആ വ്യക്തിത്വത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ആ വ്യക്തിത്വത്തിൽ അനാവശ്യമായ വാക്കുകൾ കൊണ്ട്, പദങ്ങൾ കൊണ്ട് അതിനെ അസഭ്യമാക്കുന്ന ഒരു ദുർമേധസ് ദുർഗന്ധവും വമിക്കുന്ന പി സി ജോർജിന്റെ നാവ് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പൊതു ഇടം ശക്തമായി പറയുമ്പോൾ പ്രിയങ്ക ഗാന്ധിക്കെതിരെ പി സി ജോർജ് പറഞ്ഞിട്ടുള്ള നിലപാട്, പി സി ജോർജിന്റെ വാക്കുകൾ അത് ദുർഗന്ധം വമിക്കുന്നതാണ്, ദുർമേധസ്സുള്ള വാക്കാണ്. പി സി ജോർജിനെ പോലൊരു രാഷ്ട്രീയ നേതാവ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഒരു മോശം പരാമർശം നടത്തുന്നത് ശരിയല്ല. പ്രിയങ്ക ഗാന്ധി ആരുമാകട്ടെ, അവർ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ, ഒരു ദേശീയ പാർട്ടിയുടെ അവിഭാജ്യമായ ഘടകമാണ്, അതിന്റെ ചുമതല വഹിക്കുന്നവരാണ്. ആ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന, സ്ത്രീത്വത്തെ മലിനസപ്പെടുത്തുന്ന ആഭാസ വാക്കുകൾ പി സി ജോർജ് ഉപയോഗിക്കുമ്പോൾ ആ നാവ് അരിഞ്ഞെറിയാൻ കേരളത്തിലെ ജനാധിപത്യ സമൂഹം ശക്തമായി മുന്നോട്ട് വരും എന്ന താക്കീത് നൽകുകയാണ് പൊതുവിധം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അത് യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധിയെയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും അപമാനിക്കാനുള്ള ബോധപൂർവമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് മാത്രമല്ല, പി സി ജോർജിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു കാര്യം പറയാൻ എന്താണ് അദ്ദേഹത്തിന് ധാർമ്മികമായി അതിനുള്ള എന്ത് ധാർമ്മികമായി അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് പറയാൻ കഴിയുന്നത്? അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചരണ കാലത്ത് നമ്മൾ കാണാറുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇലക്ഷൻ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നതും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി ചുറ്റുപാടുകളിലൊക്കെ ഇറങ്ങിക്കൊണ്ട് പ്രചരണ രംഗത്ത് നീക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അന്നൊക്കെ തന്റെ കുടുംബാംഗങ്ങളായ സ്ത്രീകളെ ഈ തരത്തിൽ ഇലക്ഷൻ പ്രചരണത്തിന് ഇറക്കുമ്പോൾ അദ്ദേഹം ഇതേ ഉദ്ദേശത്തോടുകൂടെ തന്നെ അവരെ പ്രചരണ രംഗത്ത് ഇറക്കിയാൽ തനിക്ക് വോട്ട് നേടാൻ കഴിയുമെന്നും അങ്ങനെ തനിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു തെറ്റായ സന്ദേശമായിരുന്നോ നൽകിയിരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാഴ്ചപ്പാടോടുകൂടിയാണോ അദ്ദേഹം ഭാര്യയെയും മക്കളെയും പെൺകുട്ടികളെയും ഒക്കെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഇറക്കിവിട്ടത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നു. പ്രിയങ്ക ഗാന്ധി ഈ പ്രാവശ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് രംഗത്തേക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്കോ കടന്നു വന്ന ആളല്ല. അവര് വർഷങ്ങളായി രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് നീക്കുന്ന ആളാണ്. അവരിതിനു മുമ്പും പലതവണ ഇലക്ഷൻ പ്രചരണത്തിന് രാഹുൽ ഗാന്ധിയുടെയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ ഇലക്ഷൻ പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നു. ഇപ്പോ അവര് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ്, എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി യു പിയുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറിയാണ്. അത്തരത്തിലൊരാള് ഇലക്ഷൻ പ്രചരണ രംഗത്ത് വരുമ്പോ അതിനെ അപഹസിക്കുന്നത്
ഒരു രാഷ്ട്രീയ മര്യാദയല്ല. അത്രമല്ല, അത്തരത്തിൽ കടന്നാക്രമിച്ചുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നിലയിലുള്ള പ്രസ്താവനകൾ വരുന്ന തൊടുത്തുവിടുന്നത് അത് നാക്കിനെല്ലില്ലായിക മാത്രമല്ല, അതിന് മറ്റു ചില പേരുകൾ നമ്മൾ പറയേണ്ടി വരും. വളരെ മോശമായ പരാമർശമായി പോയി. അതിൽ കടുത്ത പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുകയാണ്. സഹോദരിയെ സഹോദരിയായി കാണാനും അവരെ സംരക്ഷിക്കാനും കഴിയുന്ന, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടാനും കഴിയുന്ന, അല്ലെങ്കിൽ നമുക്കറിയാം ഇതിനു മുമ്പ് കാശ്മീരിലെ പെൺകുട്ടിയുടെ വിഷയമൊക്കെ വന്ന സമയത്ത് ഏത് തരത്തിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ അതിനോട് റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ നിർഭയ സംഭവം നടന്ന സമയത്ത് അതിനുശേഷം ആ പെൺകുട്ടിയുടെ കുടുംബത്തെ ഏത് തരത്തിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ളവരെ കുറിച്ച് ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന പി സി ജോർജിനെതിരെ അദ്ദേഹം നടത്തിയ ആ പരാമർശത്തിലെ ദ്വയാർത്ഥ പ്രയോഗമാണ് യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത്. അതിനെതിരെ ഏത് വിഷയം വന്നാലും സ്വമേധയാ കേസെടുക്കുന്ന വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അത്തരത്തിലുള്ളവര് മൗനം പാലിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതും അതും രാഷ്ട്രീയമായി നോക്കിക്കാണേണ്ടി വരും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം താക്കീതുകളെ പി സി ജോർജ് തിരിച്ചറിയണം, തിരുത്തണം. തിരുത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ കേരളത്തിന്റെ ജനാധിപത്യ ഇടത്തിൽ പി സി ജോർജ് ഏറ്റവും വലിയ പൂജ്യം ആയി മാറും, ശൂന്യതയായി മാറും എന്ന തിരിച്ചറിവ് പി സി ജോർജിന് ഉണ്ടാകുന്നത് നല്ലതാകുന്നത് പി സി ജോർജിന് മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പൊതുസമൂഹം.